നമ്മുടെ ലാസ്റ്റ് ക്ലാസ്, അതായത് കൺഫർമേഷൻസ് ഓഫ് ഈഥെയ്നിൽ നമ്മൾ ഈഥെയ്നിൻ്റെ കൺഫർമേഷൻസും അതുപോലെ തന്നെ അതിൻ്റെ എനർജിയിലും അതിൻ്റെ ഗ്രാഫും നമ്മൾ പ്ലോട്ട് ചെയ്തു. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് കൺഫർമേഷൻ ഓഫ് നോർമൽ ബ്യൂട്ടൈൻ ആണ്. അപ്പം നമുക്കറിയാം നോർമൽ ബ്യൂട്ടൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 കാർബണുള്ള ഒരു മോളിക്യൂൾ. അപ്പോൾ അത് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യുന്നത് നോർമലി CH3, ഓക്കെ, CH2, CH2, CH3 എന്നുള്ളതാണ് നമ്മൾ നോർമലി നോർമൽ ബ്യൂട്ടൈനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. CH3, CH2, CH2, CH3 എന്നുള്ളതാണ് നമ്മൾ നോർമൽ ബ്യൂട്ടൈനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമുക്ക് അതിനെ 3D കാണിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു സോഹോസ് പ്രൊജക്ഷനൊക്കെ വെച്ച് എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം അല്ലേ. CH3 രണ്ട് ഹൈഡ്രജൻസ്, പിന്നെ ഒരു CH3, പിന്നെ അതിന് വേറെ രണ്ട് ഹൈഡ്രജൻ. ഇപ്പം ഇത് ഞാൻ വരച്ചിരുന്ന നമ്മുടെ സോഹോസ് പ്രൊജക്ഷൻ്റെ രീതിയിലാണ്. നമുക്ക് ഇപ്പോൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന നമ്മുടെ മോളിക്യൂൾ എന്ന് പറയുന്നത് നമ്മൾ നോർമൽ ബ്യൂട്ടേനെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നതും അതിൻ്റെ എനർജി ലെവൽസ് എന്തൊക്കെയാണെന്നുള്ളതും അതിൻ്റെ ഡിഫറെൻറ്റ് കൺഫർമേഴ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിനകത്ത് മെയിനായിട്ട് പറയുന്നത്. അപ്പം മുമ്പ് നമ്മളെടുത്ത 3D മോഡൽ എന്ന് പറയുമ്പോൾ അവിടെ ഈഥെയ്നായിരുന്നു, അതായത് മൂന്ന് നമുക്ക് കാർബൺ ഹൈഡ്രജൻ ബോണ്ട്സ് ഉണ്ടായിരുന്നു രണ്ട് സൈഡിലും, രണ്ട് കാർബണിലും മൂന്ന് കാർബൺ ഹൈഡ്രജൻ ബോണ്ട്സ് ആയിട്ടായിരുന്നു. ഇപ്പം ഇവിടെ നമുക്കറിയാം ഇവിടെ നമ്മുടെ മോളിക്യൂൾ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു, CH3 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 അല്ലേ. അപ്പോൾ ഇവിടെ ഉള്ള ഒരു രണ്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒന്ന് ഈ കാർബൺ ഹൈഡ്രജൻ, അപ്പോൾ C1 C2 C3 C4 ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കൺഫർമേഷന് വേണ്ടി എടുക്കുന്ന ആക്സിസ് എന്ന് പറയുന്നത് ഈ ഒരു ആക്സിസ്, അതായത് C2 and C3 ആക്സിസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ആ മീഥൈൽ ഗ്രൂപ്പ്, പുറകിലത്തെ മുമ്പിലത്തെ മീഥൈൽ ഗ്രൂപ്പ്, നമ്മൾ ആ ഈഥെയ്നകത്തുള്ള ഹൈഡ്രജൻസ് എങ്ങനെയാണോ നിന്നത് അതേപോലത്തെ ആ ഒരു രീതിയിലാണ് അതിനെ കൺസിഡർ ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ കൺഫർമേഷൻസ് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ ന്യൂമാൻ പ്രൊജക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ മോളിക്യൂള് കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു ടൈപ്പായിരിക്കും നമ്മൾ അതിൻ്റെ റൊട്ടേഷൻസ് ചെയ്യുന്നത്. അപ്പോൾ റൊട്ടേഷൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ മുമ്പിലുള്ള ആളെ നമ്മൾ ഫിക്സ് ചെയ്യും, പുറകിലുള്ള ആളെ ആയിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈഥെയ്നുമായിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈഥെയ്നിൽ ഈ രണ്ട് കാർബൺസ് ഇല്ല, C1 and C4 കാർബൺസ് ഇല്ലായിരുന്നു. ഇവിടുത്തെ പ്രത്യേകത ഇവിടെ 4 കാർബൺ ഉണ്ട്, 1, 2, 3, 4. ഇപ്പം നമ്മൾ നോക്കുന്ന ആക്സിസ് എന്ന് പറയുന്നത് ഈ C2 and C3 ആക്സിസിലൂടെയാണ് നമ്മൾ ഈ മോളിക്യൂളിനെ വ്യൂ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഇവിടെ നമ്മൾ മുമ്പ് പഠിച്ച പോലെ തന്നെ ഡിഫറെൻറ്റ് കൺഫർമേഴ്സ് പോസിബിൾ ആണ്. ഇതുപോലെ പല റൊട്ടേഷൻസും നടക്കുമ്പം ഡിഫറെൻറ്റ് കൺഫർമേഴ്സ് നമുക്ക് പോസിബിൾ ആണ്. അതായത് നമ്മൾ ഫ്രണ്ടിലുള്ള ആളെ ഫിക്സ് ചെയ്തുകൊണ്ട് 60° തിരിച്ചാൽ ഇങ്ങനെയാവും, അടുത്ത 60° തിരിച്ചാൽ ഇത് വരും, പിന്നെ നെക്സ്റ്റ് 60° ഇങ്ങനെ, സെക്കൻഡ് ഇത്, അത് കഴിഞ്ഞ് അടുത്തത് ലാസ്റ്റായിട്ട് നമുക്ക് ഫൈനലായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ തന്നെ കിട്ടും. അതായത് ഈ ഒരു ഫുൾ റൊട്ടേഷൻ കാണിക്കാൻ പറ്റും. അതായത് ഇങ്ങനെ ഫുൾ റൊട്ടേറ്റ് ചെയ്ത് 60° റൊട്ടേറ്റ് ചെയ്തു, അടുത്തത് ഫർദർ ഒരു 60° ഫർദർ 60° വീണ്ടും ഒരു 60° വീണ്ടും 60° ലാസ്റ്റ് ഫൈനലി നമ്മളെ ഇനീഷ്യൽ മോളിക്യൂളിൻ്റെ അതേ ഒരു കൺഫർമേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തെടുത്ത് തന്നെ അതേപോലെ തിരിച്ചെത്തുന്ന ഒരു രീതിയാണ്. അപ്പം ഇതിനകത്തും നമ്മുടെ ഈഥെയ്നെ അപേക്ഷിച്ച് ഇവിടെ ഈഥെയ്നകത്ത് നമുക്ക് അപ്പാടെ മെയിനായിട്ട് നമ്മൾ പറഞ്ഞിരുന്നത് ഏതാ എക്ലിപ്സ് ആൻഡ് സ്റ്റാഗേർഡ് കൺഫർമേഷൻ്റെ കാര്യം മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. അപ്പം ഇവിടെ എക്ലിപ്സ് സ്റ്റാഗേർഡ് മാത്രമല്ല, അതിനിടയ്ക്കുള്ള കുറച്ച് വേറെയും എക്ലിപ്സും സ്റ്റാഗേർഡും തന്നെയാണ് ഇവിടെ വരുന്നത്. പക്ഷേ ഇവിടുത്തെ എക്ലിപ്സും സ്റ്റാഗേർഡിനും എനർജിയിൽ ഈഥെയ്ൻ പോലെയല്ല. ഈഥെയ്നകത്തുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ എക്ലിപ്സിനും ഒരേ എനർജിയാണ്, എല്ലാ സ്റ്റാഗേർഡിനും ഒരേ എനർജി. കാര്യം ഇവിടെയുള്ള നമുക്ക് ആറ്റംസ് വന്ന രണ്ട് ഹൈഡ്രജൻസും ഇവിടെ മേളിൽ വേറൊരു ഹൈഡ്രജൻ വരുന്നു, ഇവിടെ അങ്ങനെയല്ല. ഇവിടെ രണ്ട് ഹൈഡ്രജൻ, ഇവിടെ ഒരു കാർബണാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റൊട്ടേഷൻസിൽ ഉണ്ടാകുന്ന എനർജീസിലൊക്കെ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പം ആ കാര്യങ്ങളാണ് നമ്മുടെ ഈ സെക്ഷനിൽ നമ്മൾ മെയിനായിട്ട് പറയാൻ പോകുന്നതും അതുപോലെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്ന കൺഫർമേഷൻസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് പല റൊട്ടേഷൻസ് പോസിബിൾ ആണ് അല്ലേ. നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യാൻ പോകുന്ന ഇങ്ങനെ ഒരു കണ്ടീഷൻ, അതായത് നമ്മുടെ മോളിക്യൂള് അതായത് ഇങ്ങനത്തെ റൊട്ടേഷൻ, അതായത് ഫ്രണ്ടിലെ കാർബൺ ഇവിടെ, അടുത്ത കാർബൺ ഇവിടെ, തേർഡ് കാർബൺ ഇവിടെ, ഫോർത്ത് കാർബൺ, ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ്. അപ്പം ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റിനെ നമുക്കറിയാം ഈ ഒരു ഷേപ്പ് നമ്മൾ ഈഥെയ്നകത്ത് വിളിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ പേര് സ്റ്റാഗേർഡ് എന്നാണ്. അപ്പം ഇവിടെ ഈ ഒരു നമ്മുടെ ബ്യൂട്ടൈൻ്റെ കേസിൽ നമ്മൾ ഇതിനെ വിളിക്കുന്ന പേര് എന്ന് പറയുന്നത് ആൻറ്റി കൺഫർമേഷൻസ് എന്നാണ് അതിനെ വിളിക്കുന്നത്, ANTI. അപ്പം നമ്മൾ ഇതിൻ്റെ ന്യൂമാൻ പ്രൊജക്ഷൻ ഒന്ന് മുമ്പ് വരച്ച പോലെ ഒന്ന് വരച്ച് നോക്കാം അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ വരയ്ക്കാൻ പറ്റും. അപ്പം നമ്മൾ ഫസ്റ്റ് കാർബണെ നമ്മൾ ഇതുപോലെ ഡോട്ടായിട്ട് റിപ്രസെൻ്റ് ചെയ്തു,
കാർബൺ ഹൈഡ്രജൻ ബോണ്ട്സ് നമ്മൾ കാണിച്ചു. അപ്പൊ ഇവിടെ കാർബൺ ഹൈഡ്രജൻ ബോണ്ട് വരെ ഇവിടെ രണ്ട് ഹൈഡ്രജൻസ് ഉണ്ട്. പിന്നെ ബാക്കിയുള്ളതായിട്ടുള്ള വ്യത്യാസം പറഞ്ഞാൽ ഇവിടെ മേളിൽ നമുക്കൊരു മീഥൈൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് അവിടെ ഒരു സി എച്ച് ത്രീ ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇപ്പൊ മുമ്പത്തെ ആറ് ഇതിനുള്ള വ്യത്യാസം പറഞ്ഞാൽ ഇവിടെ കാർബൺ രണ്ട് ഹൈഡ്രജൻ, പിന്നെ ഇവിടെ ഹൈഡ്രജന് പകരം ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പാണ്. ഇനി നമുക്ക് പുറകിലത്തെ കാർബണെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. പുറകിലത്തെ കാർബണെ എപ്പോഴും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു റൗണ്ട് കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. റൗണ്ട് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഈ രണ്ട് ബോണ്ടുകൾക്ക് ഇടയ്ക്കായിട്ട് ഒരു ഹൈഡ്രജൻ ആറ്റം ഉണ്ട് അല്ലെ. ഈ രണ്ട് ബോണ്ടുകൾക്ക് ഇടയ്ക്കായിട്ട് ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഈ രണ്ട് ബോണ്ടുകൾക്ക് ഇടയ്ക്കായിട്ടും ഒരു ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ ഈ ഹൈഡ്രജൻസ് എന്ന് പറഞ്ഞാൽ പുറകിലത്തെ കാർബണിലാണ്. അപ്പൊ അവരെ നമുക്ക് ഫസ്റ്റ് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇനി താഴോട്ട് നിൽക്കുന്ന ആളാരാ, താഴോട്ട് നിൽക്കുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ഇതേപോലെ തന്നെ ഉള്ളൊരു മീഥൈൽ ഗ്രൂപ്പ് താഴെയുണ്ട്. ആ മീഥൈൽ ഗ്രൂപ്പാണ് ഇവിടെ താഴേക്ക് നിൽക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഏത് കൺഫർമേഷൻ, ഇത് നമ്മുടെ ആന്റി കൺഫർമേഷൻ. സ്റ്റാഗേർഡ് തന്നെയാണ്, സ്റ്റാഗേർഡിനകത്ത് തന്നെ ഉള്ള ഒരു സ്പെഷ്യൽ കേസ് ആയിട്ടുള്ള ആന്റി കൺഫർമേഷൻ ആണ്. അപ്പം നമ്മൾ ഇത് ഈ ആന്റി കൺഫർമേഷൻ പറയുന്ന മെയിനായിട്ട് നമ്മൾ ഈ ഒരു നോർമൽ ബ്യൂട്ടൈന്റെ കേസിലാണ്. നോർമൽ ബ്യൂട്ടൈനകത്തുള്ള സ്റ്റാഗേർഡ് കൺഫർമേഷനിലെ സി എസ് ഐ ഗ്രൂപ്പുകൾ തമ്മിൽ ഓപ്പോസിറ്റ് ആയിട്ട്, ഫുള്ളി ഓപ്പോസിറ്റ് ആയിട്ട്, അതായത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട്, ഇവിടെ ഒരാളാണെങ്കിൽ അടുത്ത ആള് നേരെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് താഴെയായിട്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു കൺഫർമേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ആന്റി കൺഫർമേഷൻ. അപ്പൊ ആന്റി കൺഫർമേഷന്റെ ഒരു എനർജിയും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ എനർജിയും കാര്യങ്ങളും നോക്കുമ്പോൾ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു, നമുക്കറിയാം സ്റ്റാഗേർഡ് ഓൾറെഡി സ്റ്റേബിൾ ആണ്, സ്റ്റാഗേർഡ് ആണ് എക്ലിപ്സിനെക്കാളും സ്റ്റേബിൾ എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ സ്റ്റാഗേർഡിനുള്ളിൽ തന്നെ ഈ ബ്യൂട്ടൈൻ എടുക്കുന്ന സമയത്ത് ഇത് ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് ആണ്. അപ്പൊ ഇങ്ങനെയും എന്നാലും അതും സ്റ്റാഗേർഡ് തന്നെയാണ്. പക്ഷെ ആ സ്റ്റാഗേർഡും ഈ സ്റ്റാഗേർഡും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്നുവെച്ചാൽ ഈ സ്റ്റാഗേർഡിന്റെ പ്രത്യേകത എന്നാൽ ഈ രണ്ട് മീഥൈൽ ഗ്രൂപ്പുകൾ അതിനകത്ത് ഏറ്റവും മാക്സിമം ഡിസ്റ്റൻസിൽ ആണത് അകന്നു നിൽക്കുന്നത്. അപ്പൊ ആ അകന്നു നിൽക്കുന്ന ടൈപ്പ് ഓഫ് കൺഫർമേഷനെ വിളിക്കുന്ന പേരാണ് നമ്മൾ ആന്റി കൺഫർമേഷൻ. അപ്പൊ ആന്റി കൺഫർമേഷനാണ് നമ്മുടെ നോർമൽ ബ്യൂട്ടൈനിലെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കൺഫർമേഷൻ, അല്ലെങ്കിൽ നമ്മൾ എനർജി ടേംസിൽ പറയുകയാണെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് എനർജി ഉള്ള ആ ഒരു കൺഫർമേഷനാണ് നമ്മുടെ ആന്റി കൺഫർമേഷൻ. അപ്പൊ ആന്റി കൺഫർമേഷൻ ഇങ്ങനെയാണ്, നമ്മുടെ സോഹോസ് പൊസിഷനെ കാണിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ത്രീ ഡയമെൻഷനിൽ നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതായത് രണ്ട് മീഥൈൽ ഗ്രൂപ്പ് കാണാൻ പറ്റും, ഈ മീഥൈൽ ഗ്രൂപ്പും ഈ മീഥൈൽ ഗ്രൂപ്പും ഏറ്റവും അകന്നു നിൽക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് കൺഫർമേഷൻ ആണ് നമ്മുടെ ആന്റി കൺഫർമേഷൻ. ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ വീണ്ടും ഇതിനെ ഫിക്സ് ചെയ്തുകൊണ്ട്, അതായത് നമ്മുടെ ആ ഫ്രണ്ടിലത്തെ കാർബൺ ഹൈഡ്രജൻ ബോണ്ടിനെ, അതിന്റെ ഫ്രണ്ടിലെ കാർബൺ ഹൈഡ്രജൻ കാർബണെ നമ്മൾ ഫിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ബാക്കിലത്തെ ആളെ വീണ്ടും നമ്മളൊരു 60 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്യാം. ഇപ്പൊ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നമുക്ക് 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ കിട്ടുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അല്ലെ. അപ്പൊ ഇത് ഇങ്ങനെ വന്ന ആളെ നമ്മൾ 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. അപ്പൊ 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് അതിനെ നമുക്ക് അതിനെ ഒരു എക്ലിപ്സ്ഡ് കൺഫർമേഷൻ ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ ആ എക്ലിപ്സ് കൺഫർമേഷൻ നമുക്കൊന്ന് ഡ്രോ ചെയ്യാം. അപ്പൊ എക്ലിപ്സ് കൺഫർമേഷൻ ഡ്രോ ചെയ്യുമ്പോൾ അത് എങ്ങനെ ഇരിക്കും നമുക്ക് തന്നെ നോക്കുമ്പോൾ, ഫ്രണ്ടിലെ കാർബൺ നമ്മളിങ്ങനെ റെപ്രസെന്റ് ചെയ്തു, സി എസ് ത്രീ ഉണ്ട്, രണ്ട് ഹൈഡ്രജൻസ്, പിന്നെ ബാക്കിലെ കാർബണെ നമ്മൾ റൗണ്ട് ആയിട്ട് റെപ്രസെന്റ് ചെയ്തു. പിന്നെ നമുക്കറിയാം എന്ത്, ഇവിടെ നോക്കുമ്പോഴത്തേക്കിന് നമ്മുടെ ആ ഒരു സ്റ്റാഗേർഡിൽ നിന്ന് വന്നത് എങ്ങനെയാണ് നോക്കണം, ഇങ്ങനെ നിന്നാള് ഇങ്ങോട്ടാണ് വന്നത് അല്ലെ. ഇങ്ങനെ വന്നിരിക്കുമ്പോഴത്തേന് നമ്മൾ ആ ഒരു ഈ കാർബൺ ഹൈഡ്രജൻ നമ്മൾ ഇപ്പുറത്തായിട്ടാണ് ഈ സൈഡിൽ വരയ്ക്കുന്നത്. അതായത് ഇവിടെ ഒരു ഹൈഡ്രജൻ, പിന്നെ അടുത്ത ആൾ എങ്ങോട്ടായിരിക്കും, അടുത്ത ആൾ ഇവിടെ ആയിരിക്കും ഇരിക്കുന്നത് അല്ലെ. ഈ ഒരു കാർബൺ ഹൈഡ്രജൻ ബോണ്ട് കാണിക്കണം. ഇനി അടുത്ത ആൾ എന്ന് പറയുന്നത് പിന്നെയുള്ള ആള് ഇങ്ങനെ നിന്നപ്പോ ഇങ്ങനെ നിന്നിരുന്നാണ്, പിന്നെ നിന്ന ആള് ഇങ്ങോട്ട് മാറുമ്പോഴത്തേക്കിന് ആള് ഇപ്പുറത്തും, അതായത് ഇവിടെ ഉള്ളത് നമ്മുടെ ആ ഒരു സി എസ് ത്രീ മീഥൈൽ ഗ്രൂപ്പ് നമുക്ക് ഇവിടെ ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് ആയിട്ടുള്ള ആ ഒരു എക്ലിപ്സ്ഡ് കൺഫർമേഷൻ. ഇനി നമ്മൾ എക്ലിപ്സ്ഡ് കൺഫർമേഷൻ വിളിക്കാം. ഇപ്പൊ നമുക്ക് ആദ്യം നമുക്കുണ്ടായിരുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ആന്റി കൺഫർമേഷനാണ്. ആന്റി കൺഫർമേഷന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, അത് രണ്ട് സി എസ് ത്രീ ഗ്രൂപ്പും നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, അവർ ഏറ്റവും മാക്സിമം ഡിസ്റ്റൻസിലായിരിക്കും അകന്ന് നിൽക്കുന്നത്.
അങ്ങനത്തെ കൺഫർമേഷനാണ് ആന്റി കൺഫർമേഷൻ. ആന്റി കൺഫർമേഷൻ നമ്മൾ ഫർദർ 60° തിരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു എക്ലിപ്സ്ഡ് ഫോമാണ് ഞാൻ വരച്ചേക്കുന്നത്. അതിനെ നമുക്ക് എക്ലിപ്സ്ഡ് വൺ എന്ന് വിളിക്കാം. അപ്പൊ എക്ലിപ്സിൽ നിന്ന് പലതും നമുക്ക് കിട്ടും. അപ്പൊ അതിനകത്തുള്ള ഫസ്റ്റ് എക്ലിപ്സിനെ നമുക്ക് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ എക്ലിപ്സ്ഡ് വൺ എന്ന് വിളിച്ചു. അപ്പം എക്ലിപ്സ്ഡും സ്റ്റാഗേർഡും ആയി, അല്ലെങ്കിൽ ഫസ്റ്റ് ആന്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് എക്ലിപ്സിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി നമുക്കിതിനെ ഫർദർ ഒന്നുകൂടെ റൊട്ടേറ്റ് ചെയ്യാം അല്ലേ. അപ്പൊ ഇതിനെ ഫർദർ 60° റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ആന്റി എന്നുള്ളത് ഈ നമ്മുടെ ഈ ഒരു എക്ലിപ്സ് എന്നുള്ള കണ്ടീഷനിൽ നിന്ന് നമ്മളതിനെ ഫർദർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും എന്തായാലും മാറി, വീണ്ടും നമുക്ക് കിട്ടിയ ആളെന്ന് പറയുന്നത് ഒരു സ്റ്റാഗേർഡ് കൺഫർമേഷൻ ആണ്. ഇവിടെ കിട്ടിയതും നമുക്ക് സ്റ്റാഗേർഡ് തന്നെയാണ് അല്ലേ, പക്ഷെ പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ സ്റ്റാഗേർഡും ആദ്യത്തെ ആ ഒരു ആന്റി കൺഫർമേഷൻ അതും സ്റ്റാഗേർഡ് ആണ്. അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്, സി എസ് സി ഗ്രൂപ്പ് ആന്റിക്കകത്ത് ഏറ്റവും അകന്ന് നിൽക്കുന്നു, ഇവിടെ എങ്ങനെയാണ് ഇവിടെ ഇവർ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ടൈപ്പ് ഓഫ് സ്റ്റാഗേർഡ് കൺഫർമേഷൻ. അപ്പൊ ഇതിനെ നമുക്കൊന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇപ്പൊ ഇങ്ങോട്ട് വന്നത് 60° റൊട്ടേറ്റ് ചെയ്താണ്. ഫർദർ നോക്കിയാളെ ഒന്നും കൂടെ ഒരു 60° റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ കിട്ടും നോക്കാം. അപ്പൊ ഇതിനെ ഫർദർ നമ്മൾ 60° റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് നമുക്കിപ്പോ കിട്ടിയേക്കുന്ന ആ ഒരു എക്ലിപ്സ് കൺഫർമേഷനെ നമ്മൾ ഫർദർ നമ്മൾ റൊട്ടേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയ ഒരു കൺഫർമേഷനാണ് ഈ പറഞ്ഞ ഈ ടൈപ്പ് ഓഫ് സ്റ്റാഗേർഡ് കൺഫർമേഷൻ. ഇതിനെ നമുക്കൊന്ന് നോർമൽ പ്രൊജക്ഷനകത്ത് എങ്ങനെ നമുക്ക് അതിനെ ഒന്ന് റെപ്രസെന്റ് ചെയ്യുന്ന എങ്ങനെയാ നോക്കാം. അപ്പൊ അതിനെ നോർമൽ പ്രൊജക്ഷനകത്ത് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു, അതായത് നമ്മുടെ കാർബൺസ് ഇങ്ങനെ കാണിച്ചു, CH3 ഹൈഡ്രജൻ, പിന്നെ ബാക്കിലെ കാർബൺ ഇങ്ങനെ കാണിച്ചു. ഇനി നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും, ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും നമുക്ക് എങ്ങനെയാ ആ ഒരു രണ്ട് ഈ രണ്ട് സൈഡിലും ഹൈഡ്രജൻ ആറ്റംസ് ആണ്. ആ വൈറ്റ് ബോളായിട്ട് കാണുന്നത് ഹൈഡ്രജൻ ആറ്റമാണ്. പിന്നെ CH3 ഗ്രൂപ്പ് ഈ സ്റ്റാഗേർഡിനകത്ത് ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു സ്റ്റാഗേർഡ് കൺഫർമേഷൻ. അതായത് ഫസ്റ്റ് നമ്മൾ ആന്റി കൺഫർമേഷൻ എന്നുള്ള കൺഫർമേഷനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ആന്റി കൺഫർമേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് CH3 ഗ്രൂപ്പുകൾ ഏറ്റവും മാക്സിമം അകന്ന് നിൽക്കുന്ന അവസ്ഥയാണ്, നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നത്. അത് കഴിഞ്ഞുള്ള എക്ലിപ്സ് കൺഫർമേഷനാണ്, അതിനെ എക്ലിപ്സ്ഡ് വൺ എന്ന് വിളിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഫർദർ അതിനെ വീണ്ടും ഒരു 60° കൂടെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേ നമുക്കൊരു സ്റ്റാഗേർഡ് കൺഫർമേഷനാണ് കിട്ടുന്നത്. അപ്പോൾ ആ സ്റ്റാഗേർഡ് കൺഫർമേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ മീഡിയേറ്റ് ഗ്രൂപ്പുകൾ തമ്മിൽ 60° വ്യത്യാസമേ ഉള്ളായിരുന്നു. മുമ്പ് ആന്റിക്കകത്ത് അത് അവർ നിന്നിരുന്നു പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണ്, ഇവർ നേരെ ഒരു 180° ഡിഫറൻസിലാണ് അല്ലേ, നേരെ ഓപ്പോസിറ്റാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊരു 180° ആയിരുന്നു, പക്ഷെ ഇപ്പം അവർ എത്ര ഡിഗ്രിയില്ല, 60°യിലാണ് ഈ ഒരു സ്റ്റാഗേർഡ് കൺഫർമേഷൻ നിൽക്കുന്നത്. ഇവർ തമ്മിലുള്ള ആംഗിൾ 60° ഉള്ളു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് എങ്ങനെയായിരിക്കും, ഇതിനെക്കാട്ടിലും നമ്മുടെ ആന്റി കൺഫർമേഷനെക്കാട്ടിലും ആന്റി കൺഫർമേഷൻ ആയിട്ടുള്ള സ്റ്റാഗേർഡ് കൺഫർമേഷനെക്കാട്ടിലും ഈ ഒരു കൺഫർമേഷന് എനർജി കൂടുതലായിരിക്കും. പക്ഷെ എക്ലിപ്സിനെക്കാട്ടിലും എങ്ങനെയായിരിക്കും, കുറവായിരിക്കും. ഇപ്പം എക്ലിപ്സിനുള്ള കണ്ടീഷനെക്കാട്ടിലും എനർജി കുറവാണ്, പക്ഷേ നോർമൽ ആയിട്ടുള്ള നമ്മുടെ ആ ഒരു ആന്റി എന്നുള്ള കൺഫർമേഷൻ ആന്റി സ്റ്റാഗേർഡ് കൺഫർമേഷനെക്കാട്ടിലും ഈ സ്റ്റാഗേർഡ് കൺഫർമേഷന് കുറച്ചും കൂടെ എനർജി കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. അപ്പോൾ ഇത് നമ്മളിപ്പം മൂന്ന് കൺഫർമേഷനാണ് പറഞ്ഞത്. ഫസ്റ്റ് നമ്മൾ സ്റ്റാഗേർഡ് കൺഫർമേഷൻ സ്റ്റാഗേർഡിനകത്തെ ആന്റി കൺഫർമേഷനിൽ സ്റ്റാർട്ട് ചെയ്തു, അത് 60° റൊട്ടേറ്റ് ചെയ്ത് എക്ലിപ്സ്ഡ് ആയി. അപ്പോൾ എക്ലിപ്സ് കഴിഞ്ഞ് ഫർദർ വീണ്ടും നമ്മളൊരു സ്റ്റാഗേർഡ് കൺഫർമേഷനിലെത്തി. അപ്പോൾ ആ സ്റ്റാഗേർഡ് കൺഫർമേഷന് നമ്മൾ ഒരു പേരിലാണ് അറിയുക, ഇത് സ്റ്റാഗേർഡ് എന്ന് തന്നെയാണ് പറയുന്നതെങ്കിലും ഇതിൻ്റെ വേറൊരു പേരാണ് ഗോഷ് കൺഫർമേഷൻ. അപ്പോൾ സ്റ്റാഗേർഡിൽ തന്നെയുള്ള ഗോഷ് എന്നുള്ളതാണ്, ഇതും സ്റ്റാഗേർഡ് തന്നെയാണ്. സ്റ്റാഗേർഡിനകത്ത് നമ്മളിതിനെ സ്പെഷ്യലായിട്ട് വിളിക്കുന്ന പേരാണ് ഗോഷ്, ഗോഷ് കൺഫർമേഷൻ എന്ന് പറയും. അപ്പോൾ നമ്മൾ മൂന്ന് കൺഫർമേഷൻ പറഞ്ഞു, ആൻറ്റി എക്ലിപ്സ്ഡ് ഗോഷ് അല്ലെങ്കിൽ സ്റ്റാഗേർഡ് എക്ലിപ്സ് സ്റ്റാഗേർഡ് തന്നെയാണ് ഇതും. പക്ഷേ നമ്മൾ ആ ഫസ്റ്റ് സ്റ്റാഗേർഡിനെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നവർ ആൻറ്റിന്നും, സെക്കൻഡ് സ്റ്റാഗേർഡ് അതായത് CH3 ഗ്രൂപ്പ് 60° മാത്രമായിട്ട് അകന്ന് നിൽക്കുന്നതിനെ നമ്മൾ ഗോഷ് എന്ന് വിളിച്ചു. ഇനി നമുക്കിതിനെ ഫർദർ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഫർദർ റൊട്ടേറ്റ് ചെയ്യുമ്പം ഒരു 60° കൂടെ റൊട്ടേറ്റ് ചെയ്യണം അല്ലേ. ഫർദർ നമുക്കിതിനെ ബാക്കിലത്തെ ആ മോളിക്കുളിനെ ഒരു 60° കൂടെ റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ 60° റൊട്ടേറ്റ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പം ഇത് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ഇവിടെ എങ്ങനെയാണ്. മുമ്പ് ഉള്ള ഗോഷ്ടിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇവിടെ CH3 ഗ്രൂപ്പ് തമ്മിൽ എത്ര വ്യത്യാസമുള്ളൂ, 60° വ്യത്യാസമുള്ളൂ. ഇവിടെ എങ്ങനെയാണ്, ഇത് നേരെ ഫ്രണ്ട് ആൻഡ് ബാക്കിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സ്റ്റെറിക് അല്ലെങ്കിൽ ബോൺ പെയർ റിപ്പൾഷൻ ഏറ്റവും കൂടുതലായി. ഈ ബൾക്കി ആയിട്ടുള്ള രണ്ട് മീഥൈൽ ഗ്രൂപ്പുകൾ കാരണം ഇവരിത്രയും അടുത്ത് നിൽക്കുന്നത് കൊണ്ട് ഇവിടെ
എന്നുള്ള റിപ്പൾഷൻസ് ഏറ്റവും ഹൈ ആയിരിക്കും. അപ്പോൾ ഹൈ ആയിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ എക്ലിപ്സ് കൺഫർമേഷൻ, അതായത് ഇങ്ങനെ നിൽക്കുന്ന എക്ലിപ്സ്, ഫുള്ളി എക്ലിപ്സ്, ഇപ്പം ഇതിന് പറയുന്ന പേരാണ് ഫുള്ളി എക്ലിപ്സ് എന്ന് പറയുന്നത്. സാധാരണ എക്ലിപ്സ് എന്നല്ല പറയുന്നത്, നമ്മൾ ഫസ്റ്റ് കണ്ടു എക്ലിപ്സ് 1 എന്നുള്ളതുണ്ട്, ഇതിന് നമ്മൾ വിളിക്കുന്നത് ഫുള്ളി എക്ലിപ്സ്. ഫുള്ളി എക്ലിപ്സ് എന്നുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ മീഥേൻ ഗ്രൂപ്പ്, രണ്ട് മീഥേൻ ഗ്രൂപ്പുകളും നമ്മൾ നേരെ അലൈൻഡ് ആയിരിക്കും, മുമ്പിലും പുറകുമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു എക്ലിപ്സ് കൺഫർമേഷൻ നമ്മൾ വിളിക്കുന്ന പേര് ഫുള്ളി എക്ലിപ്സ് കൺഫർമേഷൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിനായിരിക്കും ഏറ്റവും ഹയസ്റ്റ് എനർജി ഉള്ള ഒരു കൺഫർമേഷൻ. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് എനർജി വന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഈ ബൾക്കി ആയിട്ടുള്ള രണ്ട് മീഥേൽ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ബാറും റിപ്പൾഷൻസ് കാരണമാണ് ഇതിനകത്ത് ഏറ്റവും ഹൈ എനർജി വരുന്നത്. അപ്പോൾ ഇവർ ഈ ഒരു കൺഫർമേഷൻ നമ്മൾ പഠിക്കുക, ഇതൊരു നോർമൽ ബ്യൂട്ടൻ എന്ന് പഠിക്കുന്ന എല്ലാ കൺഫർമേഷൻസിനകത്തെയും ഏറ്റവും ഹയസ്റ്റ് എനർജി കൺഫർമേഷനാണ് ഇപ്പോൾ ഈ കാണിക്കുന്ന ഈ ഒരു ഫുള്ളി എക്ലിപ്സ് കൺഫർമേഷൻ എന്നുള്ള കൺഫർമേഷൻ. അപ്പോൾ ഇതിനെ ഫുള്ളി എക്ലിപ്സ് എന്ന് വിളിക്കുന്നതിൻ്റെ റീസൺ പറഞ്ഞാൽ ഇവിടെ ആ മീഥേൻ ഗ്രൂപ്പുകൾ ഇതുപോലെ അലൈൻഡ് ആയിട്ട് വന്നു. നമ്മൾ മുമ്പ് കണ്ട എക്ലിപ്സിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ പോലെ മീഥേൻ ഗ്രൂപ്പുകൾ ഒരേപോലെ മുമ്പിലും പുറകിലും ആയിരുന്നില്ല, ഒരു മീഥേൻ ഗ്രൂപ്പും പുറകിലൊരു ഹൈഡ്രജനും ആയിരുന്നു. അപ്പം ഇതുവരെയുള്ള നമ്മൾ പറഞ്ഞത് ഫുള്ളി എക്ലിപ്സ്ഡ് വരെ പറഞ്ഞു. അപ്പോൾ ഫുള്ളി എക്ലിപ്സ്ഡ് നമുക്കൊന്ന് നമ്മുടെ പേപ്പറിൽ ന്യൂമാൻ പ്രൊജക്ഷനായിട്ടൊന്ന് റെപ്രസെൻ്റ് ചെയ്യാം. നമ്മളതിൻ്റെ ആ ഒരു ഫുള്ളി എക്ലിപ്സ് കൺഫർമേഷൻ്റെ ന്യൂമാൻ പ്രൊജക്ഷനാണ് നമ്മൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് ഡ്രോ ചെയ്ത് നോക്കാം, എങ്ങനെ വരുന്നു നോക്കാം. ഡ്രോ ചെയ്തിട്ട് എങ്ങനെ ഇപ്പം നോക്കാം, ന്യൂമാൻ പ്രൊജക്ഷനായിട്ട് വരയ്ക്കുമ്പോൾ എങ്ങനെ വരും നോക്കാം. അപ്പം ഫസ്റ്റ് നമ്മൾ ഇതിനെ ഫർദർ വീണ്ടും ഒരു 60 ഡിഗ്രിയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലേ. പിന്നെ നമ്മൾ ഫർദർ 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ന്യൂമാൻ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ 3 പേര് ഇങ്ങനെ നിൽക്കുന്നു, ഇവിടെ CH3 ഗ്രൂപ്പാണ്, ഇവിടെ ഹൈഡ്രജൻസ് ഉണ്ട്, പിന്നെ ബാക്കിലെ കാർബണെ നമ്മൾ ഇതുപോലെ റൗണ്ടായിട്ട് റെപ്രസെൻ്റ് ചെയ്തു. പിന്നെ ബാക്കിലുള്ള ഒരു CH3 ഗ്രൂപ്പിനാണ് നമ്മൾ കാണിക്കുന്നത്. ബാക്കിലുള്ള CH3 ഗ്രൂപ്പിനെ കാണിക്കുന്നത് CH3, ഇവിടെ CH3, പിന്നെ അതുപോലെ ഇവിടെ ഹൈഡ്രജൻ, അതുപോലെ ഈ സൈഡിലും ഇത് ഹൈഡ്രജൻ ആയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ കൺഫർമേഷൻ്റെ പേരാണ് ഫുള്ളി എക്ലിപ്സ്ഡ് കൺഫർമേഷൻ എന്ന് പറയുന്നത്. ഫുള്ളി എക്ലിപ്സ് കൺഫർമേഷൻ്റെ പ്രത്യേകത എന്നാലും നമ്മൾ ഈ ഒരു ബൾക്കി ആയിട്ടുള്ള മീഥേൽ ഗ്രൂപ്പുകൾ നേരെ മുമ്പിലും ബാക്കിലുമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവിടുത്തെ എനർജി ഏറ്റവും ഹയസ്റ്റ് എനർജി ആയിട്ടുള്ള ഒരു കൺഫർമേഷനാണ് ഈ ഫുള്ളി എക്ലിപ്സ്ഡ് കൺഫർമേഷൻ. ഇനി നമ്മൾ ഈ ഫുള്ളി എക്ലിപ്സ് കൺഫർമേഷനായി ഇനി നമ്മൾ ഫർദർ ഇയാളെ എന്ത് ചെയ്യുന്നു, ഒരു 60 ഡിഗ്രിയും കൂടെ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലേ. ഫുള്ളി ഈ ഒരു കൺഫർമേഷൻ നമ്മൾ വിളിക്കുന്ന പേര് സ്റ്റാഗേർഡ് എന്നാണ്. അപ്പോൾ ഈ സ്റ്റാഗേർഡിനകത്തെയും പ്രത്യേകത പറഞ്ഞാൽ ആൻറ്റി കൺഫർമേഷൻ വെച്ച് നോക്കുമ്പോൾ, ആൻറ്റി എന്ന് പറയുന്ന ഒരു സ്റ്റാഗേർഡാണെന്ന് ഞാൻ പറഞ്ഞു ഓൾറെഡി. അപ്പോൾ ആൻറ്റി കൺഫർമേഷൻ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഈ രണ്ട് മീഥേൻ ഗ്രൂപ്പ് തമ്മിലുള്ള ആ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഒരു 60 ഡിഗ്രി ആംഗിളാണ്. അപ്പോൾ ഇവിടെ ആൻറ്റി കൺഫർമേഷനെക്കാട്ടും ഇവിടെയും എങ്ങനെയായിരിക്കും, എനർജി കൂടുതലായിരിക്കും, പക്ഷേ എക്ലിപ്സ്ഡുകളെക്കാട്ടിലും കമ്പാരിറ്റീവ്ലി എനർജി കുറവാണ് ഈ ഒരു സ്ട്രക്ചറിനകത്ത്. അപ്പം നമ്മൾ ആൻറ്റി കൺഫർമേഷൻ ഈ സ്റ്റാഗേർഡും ആൻറ്റി കൺഫർമേഷൻ തമ്മിലുള്ള ഡിഫറൻസ് അറിയാം. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെ തമ്മിൽ ഈ മീഥേൻ ഗ്രൂപ്പ് തമ്മിൽ 60 ഡിഗ്രിയേ ഉള്ളൂ. അതുപോലെ എനർജി ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ എനർജി ആൻറ്റി കൺഫർമേഷനെക്കാട്ടിലും എനർജി കൂടുതലായിരിക്കും, പക്ഷേ എക്ലിപ്സ്ഡുകളെക്കാട്ടിലൊക്കെ കുറവായിരിക്കും ഇതിൻ്റെ എനർജി. അപ്പോൾ ഇതിനെ നമ്മൾ നമുക്കൊന്ന് ന്യൂമാൻ പ്രൊജക്ഷനായിട്ട് മുമ്പ് ചെയ്ത പോലെ തന്നെ ഈ ഒരു മോളിക്കുളിൻ്റെ ന്യൂമാൻ പ്രൊജക്ഷൻ വരയ്ക്കാം. ന്യൂമാൻ പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ നമ്മൾ ഈ ഒരു മോളിക്കുൾ, നമ്മൾ ഫസ്റ്റ് എടുത്ത മോളിക്കുളിനെ നമുക്ക് ഫർദർ നമ്മളതിനെ ഒരു 60 ഡിഗ്രി എന്ത് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്താലാണ് കിട്ടുന്നത്. അപ്പോൾ 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, CH3 മോളിക്കുളുണ്ട്, ഒന്ന് ഹൈഡ്രജൻ, രണ്ട് ഹൈഡ്രജൻസ് ഉണ്ട്, പിന്നെ കാർബൺ ബോണ്ട് കാണിക്കുന്നുണ്ട്. ഇനി റൊട്ടേഷൻ നടക്കുന്നത് എങ്ങോട്ടാണ് നമുക്കറിയാം, ഈ മോളിക്കുൾ ഇവിടെ നിന്ന് ബാക്കിലത്തെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അയാൾ ഇതിങ്ങി ഇവിടെ വരും, ഇയാൾ ഇങ്ങോട്ട് പോകും, ഈ CH3 ഇങ്ങോട്ട് വരും അല്ലേ. നമുക്ക് കിട്ടുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് CH3 H ആൻഡ് H ഹൈഡ്രജൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഗോഷ് സ്റ്റാഗർഡ് കൺഫർമേഷനകത്ത് തന്നെയുള്ള ഗോഷ് കൺഫർമേഷൻ. ഗോഷ് കൺഫർമേഷൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, ഗോഷ് എന്ന് പറഞ്ഞാൽ സ്റ്റാഗേർഡ് തന്നെയാണ്, പക്ഷേ ആൻറ്റി എന്ന് പറഞ്ഞാലും അതും സ്റ്റാഗേർഡ് തന്നെയാണ്, പക്ഷെ രണ്ട് തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞാൽ ആൻറ്റി കൺഫർമേഷനകത്ത് നമ്മുടെ CH3 ഗ്രൂപ്പുകൾ ഓപ്പോസിറ്റാണെന്നുള്ള കാര്യം മാത്രമാണ്. ഇത് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് കുറേ പറയുന്നുണ്ട്, പക്ഷെ നമുക്ക് റിപ്പീറ്റഡ് പറയുമ്പോൾ ഓർക്കാൻ പറ്റുന്നതിന് വേണ്ടിയാണ് ഇത് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പം റൊട്ടേറ്റ് ചെയ്ത് എത്ര റൊട്ടേഷൻ കഴിഞ്ഞു, ഫസ്റ്റ് നമ്മൾ ആൻറ്റി കൺഫർമേഷനിൽ സ്റ്റാർട്ട് ചെയ്തു,
ആൻറ്റി കൺഫർമേഷൻ സ്റ്റാർട്ട് ചെയ്ത് 60 ഡിഗ്രി റൊട്ടേറ്റ് ഒരു എക്ലിപ്സ് ഉണ്ടായി. ഫർദർ 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് ഇവിടെ ഒരു സ്റ്റാഗേർഡ് ഉണ്ടായി, അതിന് ഗോഷൻ വിളിച്ചു. പിന്നെ വീണ്ടും 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഫുള്ളി എക്ലിപ്സ് കൺഫർമേഷൻ കിട്ടി. അതിന് ഫർദർ 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തപ്പോൾ നമുക്ക് വീണ്ടും ഒരു സ്റ്റാഗേർഡ് കൺഫർമേഷൻ കിട്ടി. ഈ സ്റ്റാഗേർഡ് കൺഫർമേഷനെ നമ്മൾ വിളിക്കുന്ന പേര് എന്ന് പറയുന്നത് സ്റ്റാഗേർഡ് ആണെങ്കിലും ഇതിനെ നമ്മൾ ഗോഷ് നമ്മൾ വിളിക്കുന്നത്. ഇത് ഗോഷ് 2 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. മുമ്പുള്ള ഇത് എന്ന് പറയുന്നത് ഗോഷ് 1 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പം നമ്മളിപ്പം ഗോഷ് 1 ഗോഷ് 2 ആയി. അതുപോലെ നമുക്കൊരു എക്ലിപ്സ്ഡ് 1 ഉണ്ട് അല്ലേ. പക്ഷെ നമ്മൾ എക്ലിപ്സിനകത്ത് ഒരു എക്ലിപ്സ്ഡ് 1 എന്നുള്ള ഒരു കൺഫർമേഷനും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ റൊട്ടേറ്റ് ചെയ്ത് 1, 2, 3, 4, 5 മോളിക്കുൾ വരെ എത്തി. ഇനി നമുക്ക് ഇപ്പോൾ മോളിക്കുൾ നമ്മുടെ മോളിക്കുൾ നമ്മുടെ കയ്യിലിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അല്ലേ. അപ്പം ഇനി ഇതിനെ നമ്മൾ ഫർദർ ഒരു 60 ഡിഗ്രി കൊണ്ട് റൊട്ടേറ്റ് ചെയ്യും. ഫർദർ 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് എന്താവും, ഈ പറഞ്ഞ എക്ലിപ്സ് കൺഫർമേഷൻ ആവും. അപ്പോൾ ആ എക്ലിപ്സ് കൺഫർമേഷൻ നമുക്ക് വരയ്ക്കാം. അപ്പോൾ എക്ലിപ്സ് കൺഫർമേഷൻ, ഇത് ഫുള്ളി എക്ലിപ്സ് കൺഫർമേഷനെ അപേക്ഷിച്ച് ഈ എക്ലിപ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്നത് കാർബൺ ആൻഡ് ഹൈഡ്രജൻ ആണ്. ഇവിടെ മീഥേൻ ഗ്രൂപ്പ് ആൻഡ് ഹൈഡ്രജൻ, ഇവിടെയുള്ള മീഥേൻ ഗ്രൂപ്പും ഹൈഡ്രജനുമായിട്ടാണ് ഓവർലാപ്പ് വരുന്നത്. ഇവിടെ മീഥേൻ ഗ്രൂപ്പ് ഹൈഡ്രജനായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഫുള്ളി എക്ലിപ്സിനെക്കാട്ടും ഈ എക്ലിപ്സിന് എനർജി കുറവാണ്. പക്ഷേ ഇത് സ്റ്റാഗേർഡിനെക്കാട്ടിലും എനർജി കൂടുതലായിരിക്കും. ഇതിൻ്റെ നമുക്കൊരു ന്യൂമാൻ പ്രൊജക്ഷൻ നമുക്ക് വരയ്ക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് ന്യൂമൻ പ്രൊജക്ഷൻ വരയ്ക്കുകയാണെങ്കിൽ ഇതിനെ ഫർദർ നമ്മളൊരു 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം അല്ലേ. ഇത് നമ്മൾ ഫർദർ ഒരു 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മുടെ ഫ്രണ്ടിലെ ആളിനെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടാണ് ഈ റൊട്ടേഷൻസ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ CH3 HCH3, പിന്നെ ഒരു ബാക്കിലെ കാർബണെ കാണിച്ചു. ഇനി നമ്മുടെ ആ ഒരു റൊട്ടേഷൻ നടക്കുന്ന സംഭവിക്കുന്നത് വെച്ചാൽ ഇങ്ങനെയായിരുന്നു അല്ലേ. അതായത് ഇങ്ങനെയെന്ന് നമ്മുടെ ഗോഷ് കൺഫർമേഷനിൽ നിന്നാണ് നമ്മൾ മാറി ഈ ഒരു കൺഫർമേഷനിലേക്ക് വരുന്നത്, ഈ എക്ലിപ്സ് കൺഫർമേഷനിലേക്ക് വരുന്നത്. അപ്പോൾ അതായത് നമ്മുടെ ആ ഒരു ന്യൂമൻ പ്രൊജക്ഷനെ തന്നെ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു CH3 ഗ്രൂപ്പ് ഇങ്ങോട്ട് വരുന്നു, ഹൈഡ്രജൻ ഇങ്ങോട്ട് പോകുന്നു, ഈ ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ CH3, അതുപോലെ ഇവിടെ ഒരു ഹൈഡ്രജൻ. അപ്പം ഇതൊരു എക്ലിപ്സ് കൺഫർമേഷൻ തന്നെയാണ്. അപ്പം ഇത് ഫുള്ളി എക്ലിപ്സ് അല്ല, സാധാരണ എക്ലിപ്സ് ആണ്. അപ്പം ഇത് എക്ലിപ്സ് കൺഫർമേഷനകത്തുള്ള എക്ലിപ്സ്ഡ് 2 എന്ന് നമുക്ക് ഈ ആൾ വിളിക്കാം. നമുക്ക് എക്ലിപ്സ്ഡ് 1 ഉണ്ട്. അതായത് നമ്മൾ ആ ഫസ്റ്റ് ഉണ്ടായ എക്ലിപ്സിനെ നമ്മൾ എക്ലിപ്സ് 1 വിളിച്ചു, അത് കഴിഞ്ഞുള്ളതിനെ ഫുള്ളി എക്ലിപ്സ് എന്ന് വിളിച്ചു. പിന്നെ അടുത്ത് വന്നതിനെ നമ്മൾ എക്ലിപ്സ്ഡ് 2 എന്നാണ് ഇപ്പം റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത്. ഇനി ഈ എക്ലിപ്സ്ഡ് 2 അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഫുള്ളി എക്ലിപ്സിനെക്കാട്ടിലും എനർജി ഇതിന് കുറവാണ്, പക്ഷെ സ്റ്റാഗേർഡുകളെക്കാട്ടിലും എനർജി കൂടുതലാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് ഇനി ഒരു റൊട്ടേഷനും കൂടെ മാത്രമേ ഉള്ളൂ. അതായത് ഇനി ഫർദർ ഒരു 60 ഡിഗ്രി റൊട്ടേഷൻ. ഇനി ഇതിനെ നമ്മൾക്കറിയാം, ഇതിനെ ഫർദർ 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താലത് നമ്മൾ ആദ്യം എടുത്ത കൺഫർമേഷനായിട്ടുള്ള നമ്മുടെ ആൻറ്റി കൺഫർമേഷനിലേക്ക് അത് തിരിച്ചു വന്നു അല്ലേ. ആൻറ്റി കൺഫർമേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞ ഈ ഒരു സ്ട്രക്ചറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ മീഥേൻ ഗ്രൂപ്പുകൾ ഏറ്റവും മാക്സിമം ഡിസ്റ്റൻസിലാണ് ഈ ഒരു CH3 CH3 നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാണ് ഏറ്റവും ലോവസ്റ്റ് എനർജി കൺഫർമേഷൻ ആൻഡ് ഇതാണ് ഏറ്റവും സ്റ്റേബിൾ കൺഫർമേഷൻ. അപ്പോൾ ഇത് ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ആൻറ്റി എന്നുള്ളതാണ്. പിന്നെ ഇങ്ങനെ നിൽക്കുന്നവരെ നമ്മൾ വിളിച്ചത്, ഇങ്ങനെ നിൽക്കുന്ന സ്റ്റാഗേർഡുകളെ നമ്മൾ വിളിച്ചത് എന്താണ്, ഗോഷ് കൺഫർമേഷൻ ആണ്. അതുപോലെ ഇങ്ങനെയുള്ള എക്ലിപ്സുകൾ നമുക്ക് രണ്ട് രീതി നമ്മൾ പേരിട്ടു, എക്ലിപ്സ്ഡ് 1 എക്ലിപ്സ്ഡ് 2 എന്ന് നമ്മൾ പേരിട്ടു. പിന്നെ നേരെ ബാക്കിൽ ഫ്രണ്ടിലുമായിട്ട് CH3 പോകാൻ നിൽക്കുന്നതിന് നമ്മൾ ഫുള്ളി എക്ലിപ്സ് എന്നാണ് വിളിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഫുൾ ആ ഒരു കൺഫർമേഷണൽ ആ ഒരു ഡയഗ്രാംസ് നമ്മൾ വരച്ചേക്കുന്നത്. എല്ലാം എത്ര നമ്മൾ സ്റ്റാർട്ടിങ് മോളിക്കുൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ആൻറ്റി കൺഫർമേഷൻ സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ എക്ലിപ്സ്ഡ് 1 എക്ലിപ്സ്ഡ് 1, അതുപോലെ ഗോഷ് 1 വന്നു, അത് കഴിഞ്ഞ് ഫർദർ നമ്മളത് ഫുള്ളി എക്ലിപ്സ്ഡ് വന്നു, ദെൻ നമ്മൾ ഗോഷ് 2, പിന്നെ എക്ലിപ്സ്ഡ് 2, ആൻഡ് ഫൈനലി നമ്മുടെ സ്റ്റാർട്ടിങ് മോളിക്കുലായിട്ടുള്ള ആൻറ്റി കൺഫർമേഷനിൽ തിരിച്ചെത്തി. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു കൺഫർമേഷൻസ് ഓഫ് നോർമൽ ബ്യൂട്ടെയിൻസ് എന്ന് പറയുമ്പോൾ ഈ സ്ട്രക്ചേഴ്സാണ്. ഈ 60 ഡിഗ്രി റൊട്ടേഷൻ കൊണ്ടുണ്ടാകുന്ന ഈ ഒരു സ്ട്രക്ചേഴ്സാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ കൺഫർമേഷൻസ് ഓഫ് നോർമൽ ബ്യൂട്ടെയിനിൽ പഠിക്കുന്നത്. ഇനി നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എനർജിയാണ്, ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ എനർജി ലെവൽസ് നമുക്ക് പ്ലോട്ട് ചെയ്യുന്നതാണ് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ എനർജി ലെവൽസ് പ്ലോട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ആൾ എന്ന് വേണം തുടങ്ങാനായിട്ട്. നമ്മൾ
ആദ്യം സ്റ്റാർട്ട് ചെയ്ത ആളാരാണ്? നമ്മുടെ ആന്റി കൺഫർമേഷൻ. ഞാൻ പറഞ്ഞ അതിനാണ് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള എനർജി ഉള്ള കൺഫർമേഷൻ ആണ് ആന്റി കൺഫർമേഷൻ. അപ്പൊ അതിനാണ് ഏറ്റവും ലോ എനർജി. അപ്പൊ നമ്മൾ ആ ഗ്രാഫ് വരയ്ക്കും. ഞാൻ കഴിഞ്ഞ ദിവസവും ആ ഗ്രാഫിന്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പൊ ഗ്രാഫിൽ മെയിനായിട്ട് നമുക്ക് എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് ഉണ്ട്. അപ്പൊ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസിനകത്ത് മെയിനായിട്ട് നമ്മൾ വരയ്ക്കുന്നത് എക്സിൽ നമ്മുടെ റൊട്ടേഷൻ കാണിക്കും, അതുപോലെ തന്നെ വൈ ആക്സിസിൽ പൊട്ടൻഷ്യൽ എനർജിയാണ് നമ്മുടെ ആ ഒരു ഡയഗ്രത്തിൽ നമ്മൾ നോർമലി റെപ്രസെന്റ് ചെയ്യുന്നത്. എനർജി ലെവൽ പ്ലോട്ട് ചെയ്യുന്ന ഗ്രാഫിന്റെ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? എക്സ് ആക്സിസ് എന്ന് പറയുന്നത് റൊട്ടേഷനും പിന്നെ വൈ ആക്സിസ് എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് റൊട്ടേഷൻ, റൊട്ടേഷൻ അല്ല ആംഗിൾ ഓഫ് റൊട്ടേഷനും ആംഗിൾ ഓഫ് റൊട്ടേഷൻ പിന്നെ അതുപോലെ നമ്മുടെ വൈ ആക്സിസ് എന്ന് പറയുന്നത് അതിന്റെ പൊട്ടൻഷ്യൽ എനർജിയാണ് നമ്മൾ ഈ ഗ്രാഫിൽ കാണിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഏറ്റവും എനർജി കുറഞ്ഞ ഒരു കൺഫർമേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആന്റി കൺഫർമേഷൻ ആണ്. ആന്റി കൺഫർമേഷന്റെ പ്രത്യേകത നമ്മൾ മുമ്പ് കണ്ടായിരുന്നു. എന്താണ് ആന്റി കൺഫർമേഷന്റെ പ്രത്യേകത? ആന്റി കൺഫർമേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും സി എസ് ത്രീ ഗ്രൂപ്പിൽ ഏറ്റവും അകന്ന് നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് അതാണ് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ആ ഒരു എനർജി ലെവല്. അപ്പം നമ്മുടെ ആ ഒരു നമ്മൾ പ്ലോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു ഇനീഷ്യൽ ആ ഒരു സ്ട്രക്ചറിൽ തന്നെയാണ് ആന്റി കൺഫർമേഷൻ. അപ്പം അതാണ് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള എനർജി ഉള്ളത്. ഇവിടെയുള്ള ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള എനർജി കാണിക്കുന്നത് നമ്മൾ ആന്റി കൺഫർമേഷനാണ്. ആന്റി കൺഫർമേഷനിലാണ് ഫസ്റ്റ് ഏറ്റവും ലോവസ്റ്റ് എനർജി. പിന്നെ അത് കഴിഞ്ഞ് ആന്റി കൺഫർമേഷൻ നമ്മൾ ഫർദർ റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആളാണ് എന്തായിരുന്നു? എക്ലിപ്സ്ഡ് വൺ അല്ലേ. അപ്പൊ എക്ലിപ്സ്ഡ് വണ്ണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എക്ലിപ്സ്ഡ് വൺ എന്ന് പറയുമ്പോൾ നമുക്ക് നോർമലി അറിയാം എക്ലിപ്സിന് സ്റ്റാഗേർഡിനെക്കാട്ടിലും എനർജി കൂടുതലാണ്. അപ്പം എക്ലിപ്സ്ഡ് വൺ വന്നു. അപ്പൊ ഇതെന്ന് പറയുന്നത് എക്ലിപ്സ്ഡ് വൺ ആണ്. അപ്പൊ എക്ലിപ്സ്ഡ് വൺ എന്നുള്ള കൺഫർമേഷനാണ് ഇവിടെ ഉള്ളത്. അതായത് ആന്റി കൺഫർമേഷനെ 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്ലിപ്സ്ഡ് വൺ കിട്ടും. ഇവിടെ നമ്മൾ ആംഗിൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എക്ലിപ്സ്ഡ് വൺ എന്നുള്ള കൺഫർമേഷൻ നമുക്ക് കിട്ടി. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുന്നത് സീറോയിലാണ്. സീറോ എന്നുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ റിലേറ്റീവായിട്ടേ പറയുന്നുള്ളൂ. അപ്പം ഫസ്റ്റ് നിന്ന് ആംഗിളിൽ നിന്ന് 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്ലിപ്സ്ഡ് വൺ എന്നുള്ള കൺഫർമേഷൻ കിട്ടി. പിന്നെ അടുത്തത് നമ്മൾ എക്ലിപ്സ് വണ്ണിനെ നമ്മൾ ഫർദർ എന്ത് ചെയ്തു? എക്ലിപ്സ്ഡ് വൺ എന്നുള്ളത് ഇതാണ്. ഇപ്പൊ എക്ലിപ്സ് വണ്ണിനെ ഫർദർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് സ്റ്റാഗേർഡിനകത്ത് തന്നെയുള്ള ഗോഷ് എന്നുള്ള കൺഫർമേഷൻ. അപ്പൊ ആ ഗോഷ് എന്നുള്ള കൺഫർമേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എന്തിനെക്കാട്ടിലും ആന്റിയെക്കാട്ടിലും എനർജി കൂടുതലാണ്, പക്ഷെ എക്ലിപ്സിനെക്കാട്ടിലും എനർജി കുറവാണ്. അപ്പൊ അതുകൊണ്ട് ഈ എനർജി ലെവൽ വരയ്ക്കുമ്പോൾ നമ്മളതിനെ ആന്റിയുടെ ആ ലെവൽ വരെ എന്ത് ചെയ്യുന്നില്ല, ഡൗൺ ആക്കുന്നില്ല കേട്ടോ. അപ്പൊ ഈ ഒരു ആന്റി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ഏറ്റവും ലോവസ്റ്റ് എനർജിയാണ്. അതാണ് ഏറ്റവും നമ്മുടെ ഈ ഒരു ഗ്രാഫിന്റെ ലൈനിൽ ഏറ്റവും താഴെ നിൽക്കുന്നത്. അപ്പം അത് കഴിഞ്ഞ് നമുക്ക് 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എക്ലിപ്സ്ഡ് വൺ കിട്ടി. എക്ലിപ്സിനെ ഫർദർ 60 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും സ്റ്റാഗേർഡാണ് കിട്ടുന്നത്. ആ സ്റ്റാഗേർഡ് നമ്മൾ വിളിക്കുന്ന പേര് എന്ന് പറയുന്നത് ഘോഷ് എന്നാണ്. അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് കിട്ടിയ ഘോഷ് അല്ലെങ്കിൽ ഫസ്റ്റ് ഉള്ള ഉണ്ടായി വന്ന ഘോഷ് കൺഫർമേഷൻ നമ്മൾ ഘോഷ് വൺ എന്ന് വിളിച്ചു. അപ്പോൾ അതിനെ നമ്മൾ ഇവിടെ നമ്മൾ ജി വൺ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഘോഷ് വൺ. അപ്പോൾ ഘോഷ് വൺ എന്ന് പറയുന്നത് ആന്റി കൺഫർമേഷനെക്കാട്ടിലും എനർജി കൂടുതലാണ്, പക്ഷേ എക്ലിപ്സിനെക്കാട്ടിലും കുറവാണ്. ഇനി ഈ ഗോഷ് കൺഫർമേഷനെ നമ്മൾ ഫർദർ എന്ത് ചെയ്തു? ഫർദർ ഒന്ന് റൊട്ടേറ്റ് ചെയ്തല്ലേ. ഫർദർ റൊട്ടേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? ഫുള്ളി എക്ലിപ്സ്ഡ് കൺഫർമേഷൻ. അപ്പൊ ഈ ഫുള്ളി എക്ലിപ്സ് കൺഫർമേഷന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞത് എങ്ങനെയായിരുന്നു? അതിനകത്ത് ഈ സി എസ് ത്രീ ഗ്രൂപ്പ് തമ്മിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ്. അതാണ് ഏറ്റവും ഹയസ്റ്റ് എനർജി ഉള്ള കൺഫർമേഷൻ. അപ്പൊ അവരെ നമ്മൾ വരയ്ക്കുമ്പോൾ ഈ ഒരു ഗ്രാഫിൽ വരയ്ക്കുമ്പോൾ അത് ഫർദർ നമ്മൾ ഈ എക്ലിപ്സിനെക്കാട്ടും, അതായത് ഈ ഒരു നിൽക്കുന്ന എക്ലിപ്സുകളുടെ ലെവലിനെക്കാട്ടിലും ഹൈ എനർജി ആയിരിക്കും ആർക്ക്? നമ്മുടെ ഫുള്ളി എക്ലിപ്സ്ഡ് കൺഫർമേഷൻ. അപ്പം എനർജി കാണിക്കുമ്പം അത് ഇതിനെക്കാട്ടിലും മേളിൽ വന്നു. അപ്പം ഇതെന്ന് പറയുന്നത് ഫുള്ളി എക്ലിപ്സ്ഡ് കൺഫർമേഷനാണ്. ഏറ്റവും ഹയസ്റ്റ് എനർജി, ഏറ്റവും ലോവസ്റ്റ് എനർജി ആന്റി കൺഫർമേഷനാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ആന്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് എക്ലിപ്സ്ഡ് വൺ കിട്ടി. അത് കഴിഞ്ഞ് ഗോഷ് വൺ വന്നു. ഗോഷ് വൺ ആന്റിയെക്കാട്ടിലും എനർജി കൂടുതലാണ്, പക്ഷെ എക്ലിപ്സിനെക്കാളും കുറവാണ്. പിന്നെ അത് കഴിയുമ്പോഴത്തേനും ഗോഷ് വണ്ണിനെ ഫർദർ 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫുള്ളി എക്ലിപ്സ്ഡ് കിട്ടും. ഫുള്ളി എക്ലിപ്സിന്റെ പ്രത്യേകത തന്നെ ഫുള്ളി എക്ലിപ്സിന് നോർമൽ എക്ലിപ്സിനെക്കാട്ടിലും എനർജി കൂടുതലാണ്. അത് എനർജി കൂടാനുള്ള റീസൺ എന്ന് പറയുന്നത് അവിടുത്തെ ആ ഒരു രണ്ട് മീഥൽ ഗ്രൂപ്പുകൾ ഏറ്റവും അടുത്ത് നിൽക്കുന്നതുകൊണ്ടാണ് അത്രയും ഹൈ എനർജി വരുന്നത്. ഇനി അതുപോലെ തന്നെ ഇനി നമുക്ക് ഇനി ഫർദർ ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ നമ്മൾ വീണ്ടും ഫുള്ളി എക്ലിപ്സിനെ നമ്മൾ വീണ്ടും
എക്സ്റ്റെൻഡ് ചെയ്തു. പിന്നെ വീണ്ടും ഒരു 60 ഡിഗ്രി നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഫുള്ളി എക്ലിപ്സിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു കൺഫർമേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഗോഷ് 2 എന്നുള്ള കൺഫർമേഷൻ കിട്ടി. ഇപ്പം ഗോഷ് 2 എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റാഗർഡ് കൺഫർമേഷൻ ആണ്. ആ സ്റ്റാഗർഡ് കൺഫർമേഷൻ്റെ പ്രത്യേകത അതിൻ്റെ എനർജി എന്ന് പറയുന്നത് ഈ ഗോഷുമായിട്ട് സെയിം ആയിട്ടുള്ളൊരു എനർജി. അതായത് ഇത് 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഗോഷ് 1 കഴിഞ്ഞിട്ടുള്ള ഗോഷ് 2 ആണ് കിട്ടുന്നത്. ഗോഷ് 2 എനർജിയും ഗോഷ് 1 എനർജിയും സെയിം ആണ്. രണ്ടുപേരുടെയും വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോഷ് 1 CS3 ഈ രണ്ട് സൈഡിലായി നിൽക്കുന്നത് അല്ലേ. ഈ സൈഡിലാണ് ഒരു CS3 വ്യത്യാസമൊന്നുമില്ല. ഈ CS3 റൈറ്റ് സൈഡിലാണ് നിൽക്കുന്നതെങ്കിൽ ഇപ്പുറത്ത് നമ്മുടെ ഈ ഗോഷ് 1 CS3 ലെഫ്റ്റിലാണ് ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. രണ്ടിൻ്റെയും എനർജീസ് എല്ലാം സെയിം തന്നെയാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ഗ്രാഫ് വരയ്ക്കുമ്പം ഇവർ തമ്മിൽ ഇവർ രണ്ടുപേരും ഒരേ ലെവലിൽ വരുന്നത്. അപ്പോൾ ഫുള്ളി എക്ലിപ്സിനെ നമ്മൾ വീണ്ടും 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന കിട്ടുന്നതാണ് നമ്മുടെ ഗോഷ് 2 എന്നുള്ള ആ ഒരു കൺഫർമേഷൻ. ഇനി നമ്മൾ ഗോഷ് 2 ഫർദർ 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്ലിപ്സ്ഡ് 2 എന്നുള്ള കൺഫർമേഷൻ കിട്ടും. നമ്മൾ E2 എന്ന് റെപ്രസെന്റ് ചെയ്യാം. എക്ലിപ്സ്ഡ് 2 എന്നുള്ള കൺഫർമേഷൻ കിട്ടും. എക്ലിപ്സ് 2 ഫർദർ 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഇനീഷ്യൽ സ്ട്രക്ചറായിട്ടുള്ള ആ ഒരു ആൻറ്റി കൺഫർമേഷനിലേക്ക് അത് തിരിച്ച് വരികയും ചെയ്യും. അപ്പോൾ ആ ഒരു എന്ന് പറയുന്നത് എക്ലിപ്സ് 2 ഇതാണ്. ഇപ്പോൾ എക്ലിപ്സ് 2 നമുക്കറിയാം ഫുള്ളി എക്ലിപ്സിനെക്കാട്ടിലും എനർജി എക്ലിപ്സ് 2 കുറവാണ്. പക്ഷേ സ്റ്റാഗേഡുകളെക്കാട്ടിലും ഒക്കെ എനർജി കൂടുതലാണ്. അപ്പം അതുകൊണ്ട് ഈ അതുപോലെ തന്നെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഗോഷ് 1 ഗോഷ് 2 എനർജി സെയിം ആയിട്ടിരിക്കുന്ന പോലെ തന്നെയാണ് എക്ലിപ്സ് 1 ആൻഡ് എക്ലിപ്സ് 2 എനർജി സെയിം ആണ്. ഓക്കെ, അപ്പം ഇതാണ് ആ ഒരു എനർജി ഡയഗ്രാം നമ്മൾ ഇതിനകത്ത് പ്ലോട്ട് ചെയ്തേക്കുന്നത്. ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത മോളിക്കുള്ള ആൻറ്റി കൺഫർമേഷൻ ആണ്. ഇവിടെ റൊട്ടേഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ തിരിച്ച് ഫൈനലായിട്ട് ആൻറ്റിയിൽ തന്നെ വന്നു. അപ്പം ഇതിൻ്റെ എനർജി ലെവൽസ് ആണ്. അപ്പം ഇവിടെ ഈ എക്ലിപ്സ് 1 ആൻഡ് എക്ലിപ്സ് 2 സെയിം എനർജിയാണ്. ഗോഷ് 1 ആൻഡ് ഗോഷ് 2 സെയിം എനർജിയാണ്. ഏറ്റവും ഹയസ്റ്റ് എനർജി ആയിട്ടുള്ള കൺഫർമേഷൻ എന്ന് പറയുന്നത് ഫുള്ളി എക്ലിപ്സ്ഡ് ആണ്. ഏറ്റവും ലോവസ്റ്റ് എനർജി എന്ന് പറയുന്നത് ആൻറ്റി കൺഫർമേഷൻ. ഇനി ഈ എനർജി വാല്യൂസ് നമുക്ക് എന്തൊക്കെയാണ് നോക്കാം. ഇവിടെ എനർജി വാല്യൂസ് ഇതിനകത്ത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ മെയിനായിട്ട് എനർജി കാണിക്കുമ്പം ഇവിടെ ഉള്ള എനർജീസ് എന്ന് പറയുന്നത് നമ്മൾ കിലോ ജൂൾസ് പെർ മോളാണ് റിപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്ലിപ്സ്ഡ് ഈ ഒരു എനർജിയിലെ ഡിഫറൻസ്, അതായത് ആൻറ്റി കൺഫർമേഷനും ഫുള്ളി എക്ലിപ്സും തമ്മിലുള്ള എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് 18.4 kJ പെർ മോളാണ്. അതുപോലെ തന്നെ നമ്മുടെ ആൻറ്റി കൺഫർമേഷൻ ഏറ്റവും ലോവസ്റ്റ് എനർജിയുള്ള ആൻറ്റി കൺഫർമേഷനും നമ്മുടെ എക്ലിപ്സിനും തമ്മിലുള്ള എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് 14. ഈ ഒരു എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് 14.6 kJ പെർ മോളാണ് തമ്മിലുള്ള എനർജി ഡിഫറൻസ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഗോഷ് 1 ആൻറ്റിയും തമ്മിലും ഇതുപോലെ തന്നെ ഒരു എനർജി ഡിഫറൻസ് ഉണ്ട്. ആ എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് 0.8. ഈ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ കിലോ കാലറീസിലാണ് കാണിച്ചത്. 0.8 kcal പെർ മോളാണ് അതിൻ്റെ ഒരു നമ്മുടെ ഗോഷും നമ്മുടെ ആൻറ്റി കൺഫർമേഷനും തമ്മിലുള്ള ഒരു എനർജി ഡിഫറൻസ്. നമ്മളതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഇതിൻ്റെ ഒരു ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി നമ്മളതൊന്ന് എഴുതുകയാണെങ്കിൽ നമുക്കൊരു ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി ഓഫ് ഡിഫറെൻ്റ് കൺഫർമേഷൻസ് ഓഫ് നോർമൽ ബ്യൂട്ടി എന്ന് നമുക്ക് ഒന്ന് എഴുതുകയാണെങ്കിൽ നമുക്ക് അതിന് ഇങ്ങനെ എഴുതാൻ പറ്റും. ഏറ്റവും ഹയസ്റ്റ് എനർജി ഉള്ള ആൾ എന്ന് പറഞ്ഞാൽ ഫുള്ളി എക്ലിപ്സ്ഡ് ആണ്. ഫുള്ളി എക്ലിപ്സിന് ഏറ്റവും ഹയസ്റ്റ് എനർജിയാണ്. അത് കഴിഞ്ഞിട്ടുള്ളത് എക്ലിപ്സ്ഡ് കൺഫർമേഷൻസ് ആണ്. അത് കഴിഞ്ഞ് ഉള്ള ആളെന്ന് പറയുന്നത് ഏറ്റവും ഹയസ്റ്റ് എനർജി എന്ന് പറയുന്നത് ഗോഷ് കൺഫർമേഷൻ അല്ലെങ്കിൽ സ്റ്റാഗേർഡ് കൺഫർമേഷനാണ്. ഏറ്റവും ലോവസ്റ്റ് എനർജി ആയിട്ടുള്ളതാണ് ആൻറ്റി കൺഫർമേഷൻ. ഫുള്ളി എക്ലിപ്സ് ഏറ്റവും ഹയസ്റ്റ് എനർജി, അത് കഴിഞ്ഞ് എക്ലിപ്സ്ഡ്, അത് കഴിഞ്ഞ് ഗോഷ്. ഏറ്റവും ലോവസ്റ്റ് എനർജിയാണ് നമ്മുടെ ആൻറ്റി കൺഫർമേഷൻ. ഇതാണ് നമ്മുടെ ആ ഒരു നോർമൽ ബ്യൂട്ടൈൻ്റെ കൺഫർമേഷൻ അനാലിസിസും അതിൻ്റെ ആ ഒരു ഇപ്പോഴും ആ ഗ്രാഫിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഇതാണ്. ഇനി ഇതിനകത്ത് മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആ ഒരു എന്തുകൊണ്ട് എനർജി കൂടി എന്നുള്ള കാര്യമാണ് അതിനകത്ത് ഇമ്പോർട്ടൻറ്റ്. ഫുള്ളി എക്ലിപ്സിനാണ് ഏറ്റവും കൂടുതൽ എനർജി എന്ന് പറയുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ആ ഒരു റിപ്പൾഷൻസ് ബൾക്കിയായിട്ടുള്ള CS3 ഗ്രൂപ്പ് തമ്മിലുള്ള റിപ്പൾഷൻസ് കാരണം ഉണ്ടാകുന്ന ആ ഒരു എനർജിയാണ്. ഹയർ എനർജി ആയിട്ടുള്ള ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള കണ്ടീഷനിലോട്ട് മാറുന്നത് കൊണ്ടാണ് ആൻറ്റിയിൽ ഏറ്റവും സ്റ്റേബിളായിട്ട് നിൽക്കുന്നതിൻ്റെ റീസൺ ഈ പറയുന്ന തന്നെ സെയിം മീഥെയ്ൻ ഗ്രൂപ്പുകൾ
ഏറ്റവും അകലത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് ആൻറ്റി കൺഫർമേഷൻ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കൺഫർമേഷനായിട്ട് മാറുന്നത്. ഈ ടോപ്പിക്ക് നമുക്കിപ്പം നോർമൽ ബ്യൂട്ടി എന്നുള്ള ടോപ്പിക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ ടോപ്പിക്കിനകത്തുള്ള എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കമൻസിന് ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.